പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾക്കായി ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോൺ ചൂടാകുക അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുക. ഇത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് അറിയാം. ഫോൺ ഹീറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഒരു ട്രിക്കാണ് ഫോൺ ചൂടാകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കേസ് റിമൂവ് ചെയ്യുക. അഥവാ നിങ്ങളുടെ ഫോൺ ചൂടാകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ കേസ് റിമൂവ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ, ഫോൺ ചൂടാകുന്ന സമയത്ത് കേസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചൂട് പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അഥവാ നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഒരിക്കലും അത് ഡിഗ്രീസ് ആകത്തില്ല. എപ്പോഴാണോ നിങ്ങളുടെ ഫോൺ ചൂടാകുന്നത് ആ സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ കേസ് റിമൂവ് ചെയ്ത് വെക്കുക. ഫോൺ ഹീറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു ട്രിക്കാണ് ഒരുപാട് സമയം നിങ്ങൾ ഗെയിം, ഇൻ്റർനെറ്റ് എന്നിവ യൂസ് ചെയ്യാതിരിക്കുക. വാട്സപ്പ്, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് എന്നിവ നിങ്ങൾ എത്ര സമയം ഉപയോഗിച്ചാലും നിങ്ങളുടെ ഫോൺ അത്രയൊന്നും ഹീറ്റാകുകയില്ല. പക്ഷേ നിങ്ങൾ ഇൻ്റർനെറ്റ്, ഗെയിംസ് അങ്ങനെ ഒരുപാട് സമയം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ പ്രോസസ്സറിനെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഫോണിനെ ഹീറ്റാക്കുകയും ചെയ്യും. ഗെയിംസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ആപ്പല്ല. ഒരുപാട് സമയം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് ബാധിക്കുകയും ചെയ്യും. ഫോൺ ഹീറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഒരു ട്രിക്കാണ് ഓവർ നൈറ്റിൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാതിരിക്കുക. ഫോണിനെ ചൂടാക്കുന്ന വലിയൊരു കാരണം തന്നെയാണ് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ചാർജിന് വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചാർജിന് വെച്ച ആ ഫോണിൻ്റെ ചാർജ് ഫുള്ളായാൽ ബാക്കിയുള്ള സമയം നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഫോണിനെ ഹീറ്റാക്കുകയും ചെയ്യും. ഫോൺ ഹീറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നാലാമത്തെ ഒരു ട്രിക്കാണ് തേർഡ് പാർട്ടി ചാർജസ് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ ചാർജർ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു വില കുറഞ്ഞ ചാർജേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫോൺ ഹീറ്റിങ്ങിനെ തടയാൻ വേണ്ടി സഹായിക്കുന്ന അഞ്ചാമത്തെ ഒരു ട്രിക്കാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ബാറ്ററിയുടെ പെർഫോമൻസും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ പെർഫോമൻസും കൂടി നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സിനെ ബാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഫോൺ ചൂടാകലിൽ നിന്ന് തടയാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർത്തി തന്ന ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്തിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ഇൻഫർമേഷനുകളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.